ഏലം കർഷകരെ സഹായിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സ്പൈസസ് ബോർഡും തയ്യാറാകണമെന്ന് കേരള കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വിട്ടിയാങ്കൽ ഗുണമേന്മ കുറഞ്ഞ ഏലയ്ക്ക ലേലത്തിനെത്തിച്ച് വിലയിടിക്കുന്ന ലേല കമ്പനികളുടെ നീക്കമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഒരു കിലോ ഏലക്കായ്ക്ക് എഴുനൂറ്റി അൻപത് രൂപ പോലും നൽകി വാങ്ങുവാൻ ആളില്ലാത്ത അവസ്ഥ ഉണ്ടായിരിക്കുന്നതിനാൽ കർഷകരും തൊഴിലില്ലാത്തതിനാൽ തൊഴിലാളികളും ഗുരുതരമായ സാമ്പത്തിക പ്രസിദ്ധിയെ നേരിടുകയാണ് ഗുണമേന്മയുള്ള ഏലയ്ക്ക വൻകിട വ്യാപാരികൾക്ക് നേരിട്ട് വിൽപ്പന നടത്തിയ ശേഷം ഗുണമേന്മ കുറഞ്ഞ ഏലയ്ക്ക ലേലത്തിനെത്തിച്ച് വിലയിടിക്കുന്ന ലേലക്കമ്പനികളുടെ നീക്കമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നും ബർഗീസ് വെട്ടിയാങ്കൽ പറഞ്ഞു ഇടുക്കി ജില്ലയിലെ പതിനായിരക്കണക്കിന് വരുന്ന ഏലം കർഷകർ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയെ ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുക ഒരു കിലോ ഏലക്കായ്ക്ക് അറുനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് പോലും വാങ്ങാൻ ആളില്ലാത്ത സ്ഥിതി ഏലം കർഷകർക്ക് വളരെയേറെ ദുരിതം ഉണ്ടാക്കിയിരിക്കുകയാണ് ഏലത്തിൻ്റെ കൂലിച്ചെലവ് നാനൂറ്റി അമ്പത് രൂപയോളം കായെടുക്കുന്നതിന് ചിലവാകുന്നു രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും വില വർദ്ധിച്ചിരിക്കുന്നു കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടണം പൈസ ബോർഗ് രണ്ടായിരം രൂപയായി ഏലത്തിന് തറവില നിശ്ചയിച്ചുകൊണ്ട് ഇത് സംഭരിക്കാനുള്ള ക്രമീകരണങ്ങൾ രൂപപ്പെടുത്തണം രാസ ജൈവ വളങ്ങളുടെയും കീടനാശിനികളുടെയും അമിതമായ വില വർധന തൊഴിലാളികളുടെ കൂലിവർധന തുടങ്ങിയ കാരണങ്ങളാൽ ഏലയ്ക്ക ഉൽപാദന ചിലവ് വർദ്ധിച്ചിരിക്കുകയാണ് അതിനാൽ കിലോയ്ക്ക് രണ്ടായിരം രൂപ തറവില് നിശ്ചയിക്കുവാൻ കേന്ദ്ര വാണിജ്യ മന്ത്രാലയം തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വളങ്ങൾ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുകയും സംസ്ഥാന സർക്കാരും കേരള എം പിമാരും ഏലം കർഷകരെ രംഗത്തുവരണമെന്നും വർഗീസ്